ചികിത്സാ വൈകിയത് മൂലം കോഴിക്കോട് ഇരട്ട കുട്ടികൾ മരിച്ച സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വകുപ്പ് തല മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തി. കോവിഡ് മുക്തിയായ യുവതിക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികൾ ചികിത്സ നിഷേധിച്ചെന്ന പരാതിയിലാണ് ആദ്യം ചികിത്സ തേടിയെത്തിയ മഞ്ചേരി മെഡിക്കൽ കോളേജിലെ വകുപ്പ് മേധാവികളുമായി ആരോഗ്യവകുപ്പ് മന്ത്രി കൂടിക്കാഴ്ച നടത്തിയത്. ചികിത്സ നിഷേധിക്കുകയും നിർബന്ധിച്ച് ഡിസ്ചാർജ് നൽകുകയും ചെയ്തു എന്ന കുടുംബത്തിന്റെ ആരോപണത്തിൽ ആശുപത്രി അധികൃതരോട് മന്ത്രി വിശദീകരണം തേടി. ഓൺലൈൻ മുഖേനയായിരുന്നു യോഗം. ചികിത്സ നിഷേധിച്ചെന്നും 14 മണിക്കൂർ കഴിഞ്ഞാണ് ചികിത്സ കിട്ടിയതെന്നുമുള്ള കുടുംബത്തിന്റെ ആരോപണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. പ്രസവത്തെ തുടർന്ന് ഗുരുതരാവസ്ഥയിലായിരുന്ന യുവതിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്നും വാർഡിലേക്ക് മാറ്റി. അതേസമയം ആരോഗ്യവകുപ്പിന്റെ നയപരമായ വീഴ്ചകളും അനാസ്ഥയുമാണ് ചികിത്സ വൈകാൻ കാരണമായതെന്ന് പി കെ കുഞ്ഞാൽക്കുട്ടി എം പി പറഞ്ഞു. മരിച്ച നവജാത ശിശുക്കളുടെ സംസ്കാരം പൂർത്തിയായി. കീഴ്ശേരി തവനൂർ വലിയ ജുമാഅത്ത് പള്ളി ഖബറിസ്ഥാനിലാണ് മൃതദേഹങ്ങൾ ഖബറടക്കിയത്. കുട്ടികൾക്ക് നടത്തിയ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവായിരുന്നു. തുടർന്നാണ് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത്. ചികിത്സ വൈകിയതിന് കാരണമായവർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ജില്ലയിൽ തുടരുകയാണ്. വിവിധ യുവജന വിദ്യാർത്ഥി സംഘടനകൾ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മലപ്പുറം.